ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ. ഇന്ന് റിലീസായിട്ടുള്ള ജയ് ഭീം എന്ന ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ജയ് ഭീം എന്ന സിനിമയിലെ ഒരു എക്സ്റ്റെൻഡ് കേമിയ റോൾ ചെയ്യുന്നത് നമ്മുടെ സൂര്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയധികം റീച്ച് കിട്ടിയത്. ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ജ്ഞാനവേല് സൂര്യയുടെ അടുത്ത് ഈ ഒരു കഥ പറയാൻ വേണ്ടി ചെല്ലുന്നത് അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടിയായിരുന്നില്ല, ഈ ഒരു സിനിമ, ഈ ഒരു ചെറിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കഥ കേട്ട സൂര്യ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, ഇതിലെ പ്രധാനപ്പെട്ട ഒരു റോള് താൻ തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ചന്ദ്രു എന്ന അഡ്വക്കേറ്റ് ചന്ദ്രു എന്ന കഥാപാത്രത്തെയാണ് സൂര്യ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ചന്ദ്രു കിഡിലനാണ്, കിഡിലൻ ക്യാരക്ടറാണ്. അഡ്വക്കേറ്റ് ചന്ദ്രുവിലൂടെയാണ് ഈ സിനിമ ഒരു കൊമേഴ്സ്യലി മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പെർഫോമൻസ് വൈസ് സൂര്യയുടെ കാര്യം ഒന്നും പറയാനില്ല, കാരണം കിടിലൻ പെർഫോമൻസ് ആണ് സൂര്യ ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. സൂര്യ റിപ്പോർട്ടറിന് ശേഷം വീണ്ടും ഒരു ഒ ടി ടിയിലേക്ക് വരുമ്പോൾ ഒരു കിടിലൻ ക്ലാസിക് തന്നെ പ്രേക്ഷകർക്ക് സൂര്യ കൊടുക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. അഡ്വക്കേറ്റ് ചന്ദ്രു അതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈബൽ വുമണിന് വേണ്ടി, അല്ലെങ്കിൽ ട്രൈബൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റായിട്ടാണ് സൂര്യ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയെ വേണമെങ്കിൽ ഒരു ലീഗൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ആവേശം പകരുന്ന കോർട്ട് റൂം സീനുകൾ ഒരുപാട് നമുക്ക് ജയ് ഭീമിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സൂര്യ എന്ന ഒരു കൊമേഴ്സ്യൽ സക്സസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലിച്ചോ മോളുടെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസാണ് നമുക്ക് ജയ് ഭീമിലൂടെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്. അതോടൊപ്പം മണികണ്ഠൻ്റെ കഥാപാത്രം ചേരുന്നതോടുകൂടി ഇവരുടെ പെർഫോമൻസ് വൈസ് വളരെ ഹൈ ലെവലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സപ്പോർട്ടിംഗ് റോളിൽ വന്നിരിക്കുന്ന രജീഷ വിജയൻ, ബാക്കിയുള്ളവരൊക്കെ എല്ലാം നല്ലൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ഇരുളർ ട്രൈബൽ ഫാമിലിയിൽ നിന്നുള്ള രാജക്കണ്ണ ശങ്കണി, ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. രാജക്കണ്ണനെ വളരെ ബ്രൂട്ടലായിട്ട് ഒരു കേസിൽ കുടുക്കിയിട്ട് അദ്ദേഹത്തെ അതിക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിക്കുകയും പിന്നീട് രാജക്കണ്ണ് അവിടെ വെച്ചിട്ട് മിസ്സാകുകയുമാണ്. രാജക്കണ്ണനെ കണ്ടു കിട്ടുന്നതിന് വേണ്ടി ശങ്കണിയുടെ കഥാപാത്രം നടത്തുന്ന പോരാട്ടങ്ങളും, അതിനുവേണ്ടി ശങ്കണി സഹായം അഭ്യർത്ഥിക്കുന്നത് അഡ്വക്കേറ്റായിട്ടുള്ള ചന്ദ്രുവിനോടാണ്. ഈ ഒരു കേസ് കോടതിയിലേക്ക് മാറുന്നു. ആ ഒരു കേസിന് വേണ്ടി പിന്നീട് ചന്ദ്രവും ശങ്കണിയും നടത്തുന്ന ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അവർ കണ്ടെത്താൻ നടത്തുന്ന പോരാട്ടങ്ങളാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പോരാട്ടങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ആ പോരാട്ടങ്ങൾ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നതാണ് പ്രത്യേകത. 1993 നടന്നിട്ടുള്ള വിഷയമാണെങ്കിൽ കൂടി തമിഴ്നാട്ടിൽ ഇന്നും ഇരുളർ ഫാമിലിയിൽപ്പെട്ട, ഇരുളർ ട്രൈബൽ ഫാമിലിയിൽപ്പെട്ട ആളുകൾ അതേപടിയുള്ള കാര്യങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അത്രയും മാറിയിട്ടും ആ ഒരു ട്രൈബൽ ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഇന്നും ഈ ഒരു ദുരവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങൾ, ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ സൂര്യയെപ്പോലുള്ള നടൻ വളരെ ഡീറ്റെയിൽഡായിട്ട് അഡ്രസ്സ് ചെയ്യാൻ മുന്നോട്ട് വന്നു എന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ റോളുകൾ, ഇതുപോലത്തെ വേഷങ്ങൾ പെർഫോമൻസ് വൈസ് നോക്കാനാണെങ്കിലും ഒരു സ്റ്റോറി വൈസ് നോക്കാനാണെങ്കിലും നല്ല ഫീഡത്തോടെ ചെയ്യാൻ കഴിയുന്നു എന്നത് സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും സൂര്യ പൊളിച്ചടക്കിയിട്ടുണ്ട്. ടോട്ടൽ വൈസ് ഒരു സപ്പോർട്ടിംഗ് റോളിലായാലും പ്രകാശ് രാജ് ഉൾപ്പെടെ, പ്രകാശ് രാജിൻ്റെ പേര് പറഞ്ഞില്ല, അദ്ദേഹം നല്ലൊരു പെർഫോമൻസാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ തന്നെയാണ്. ഡ്യൂറേഷൻ കുറച്ചുകൂടി കുറച്ചിരുന്നെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ആസ്വാദന മികവ് നമുക്ക് കിട്ടിയാനെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഡ്യൂറേഷൻ ഒരു നെഗറ്റീവ് പോയിന്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതർവൈസ് ജയ് ഭീം ഈസ് എ ഫണ്ടാസ്റ്റിക് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും കാണണം, ഈ ഒരു സിനിമ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മലയാളീസിൻ്റെ പെർഫോമൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. എന്തായാലും സൂര്യ ഫാൻസിന് ആഘോഷിക്കാനുള്ള ഒരു അവസരം തന്നെ ജയ് ഭീമിലൂടെ സൂര്യ കൊടുത്തിട്ടുണ്ട്. സൂര്യ റിപ്പോർട്ടറിന് ശേഷം നല്ലൊരു ക്ലാസിക്കൽ ടച്ച് തന്നെ ഈ ഒരു സിനിമയിലും സൂര്യ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പ്രൈമിലാണ് സിനിമ റിലീസായിരിക്കുന്നത്. എല്ലാവരും ആമസോൺ പ്രൈമിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നത് വരെ ബൈ ബൈ.